വർഷങ്ങൾക്കിപ്പുറം രാജ്കുമാറിന് നീതി ലഭിക്കുന്നു. നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതക കേസിൽ കുറ്റക്കാരായ ആറ് പോലീസുകാരെ പിരിച്ചുവിടാൻ തീരുമാനം. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യും. കൊലപാതകത്തിന് ഇരയായ രാജ്കുമാറിന്റെ ബന്ധുക്കൾക്കും ഇരകൾക്കും 45 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. കഴിഞ്ഞ സർക്കാരിനെ പിടിച്ചുലച്ച നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതകത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തലുകളും ശുപാർശകളുമാണ് സർക്കാർ അംഗീകരിച്ചത്. രാജ്കുമാറിന്റെ കൊലപാതകത്തിൽ കുറ്റക്കാരായ ആറ് പോലീസുകാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. SI KA സാബു, ASI റോയ്, ഡ്രൈവർ നിയാസ്, CPO ജിതിൻ, റെജിമോൻ, ഹോംഗാർഡ് ജെയിംസ് എന്നിവരെ പിരിച്ചുവിടാനാണ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. ഈ ആറുപേരെയും പ്രോസിക്യൂട്ട് ചെയ്യും. കേസിൽ കുറ്റക്കാരായ മറ്റ് 5 പോലീസുകാരിൽ നിന്ന് മേജർ പെനാൽറ്റി ചുമത്തി വകുപ്പുതല നടപടിയെടുക്കാനും സർക്കാർ നിർദ്ദേശിച്ചു. രാജ്കുമാറിനെ ചികിത്സിക്കാൻ വിസമ്മതിച്ച 3 സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ അന്വേഷണം നടത്തും. രാജ്കുമാറിന്റെ അടുത്ത ബന്ധുക്കൾക്കും കേസിൽ ഇരയാക്കപ്പെട്ടവർക്കും 45 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തീരുമാനിച്ചു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് ആന്തരിക പരിക്കുണ്ടോ എന്നറിയാൻ അടിവയറിന്റെ അൾട്രാസൗണ്ട് ടെസ്റ്റും വൃക്കപരിശോധനയും നടത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് കമ്മീഷന്റെ ശുപാർശയിലുള്ള നടപടി റിപ്പോർട്ട് സർക്കാർ നിയമസഭയിൽ സമർപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.